ആരാധകർ ഏറ്റവും കൂടുതലുള്ള ഫാൻ ഫോളോയിങ്ങിൽ യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകൾക്ക് മുകളിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സാമ്പത്തിക നഷ്ടം കേട്ട് ഞെട്ടിത്തരിച്ച് ഫുട്ബോൾ ആരാധകർ. 2014 ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിച്ചപ്പോൾ മുതൽ ഓരോ ക്ലബിന്റെയും സാമ്പത്തിക നഷ്ടക്കണക്ക് കേട്ടാൽ ആ ഞെട്ടൽ ഒന്നുകൂടി വർദ്ധിക്കുമെന്നതും മറ്റൊരു വാസ്തവമാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് FC നഷ്ടത്തിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അത്രയും ടിക്കറ്റ് വിൽപ്പനയും പരസ്യ വരുമാനവും ഇല്ലാത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഒഡീഷ FC തുടങ്ങിയ ക്ലബ്ബുകളുടെ സാമ്പത്തിക നഷ്ടം എത്രമാത്രമായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. 2021-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നഷ്ടം 15 കോടി രൂപയാണെന്നാണ് വെളിപ്പെടുത്തൽ. AIFF സെക്രട്ടറി ജനറലും മലയാളിയുമായ ഷാജി പ്രഭാകരൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞ സീസണിൽ കടന്നുപോയത് എന്ന് വെളിപ്പെടുത്തിയത്. 2021-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനലിൽ വരെ എത്തിയിരുന്നു. 2021-22 സീസണിൽ COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഗോവയിലെ അടച്ചിട്ട സ്റ്റേഡിയങ്ങളിലായിരുന്നു ISL അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഒരു ക്ലബിനും ലഭിച്ചില്ല. 2021-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് റെക്കോർഡ് പരസ്യ വരുമാനം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് 15 കോടി രൂപയുടെ നഷ്ടമെന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ മറ്റ് ക്ലബ്ബുകളുടെ നഷ്ടം ഊഹിക്കാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം.